നാടറിയേണ്ട നാട്ടിലെ വാർത്തയുമായി വാർത്തകളെ ലോകത്ത് ഇടം നേടിയ ശിവാലയ മീഡിയ ഒരു പുതിയ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ചരിത്ര വഴികളിലൂടെ, ചരിത്ര വഴികളിലൂടെ എന്ന് പറയുന്നതിനേക്കാളും ഒന്നുകൂടെ യോജിച്ചത് ചെങ്ങന്നൂരിൻ്റെ വികസനത്തിന്, ചെങ്ങന്നൂരിലെ ടൂറിസം സാധ്യതയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്ന പാണ്ഡവൻ പാറയുടെ ചരിത്രവും പാണ്ഡവൻ പാറയുടെ നേർക്കാഴ്ചയുമായി ശിവാലയ മീഡിയ പുതിയ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഇന്ന് ഞങ്ങൾ പുതിയ പരമ്പരയിലൂടെ അവതരിപ്പിക്കുന്നത് BC 1000 ആണ്ടിന് മുമ്പ് നടന്ന മഹാഭാരത കഥയിലെ പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് താമസിച്ചു എന്ന് പറയപ്പെടുന്ന ചെങ്ങന്നൂരിലെ പാണ്ഡവൻ പാറയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന മലയുടെ മുകളിലാണ് പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്തിൻ്റെ സ്മരണ നിലനിൽക്കുന്ന പാണ്ഡവൻ പാറ. ലോകത്തിലെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പ്രധാന സ്ഥാനം കരസ്ഥമാക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമെന്നറിയപ്പെടുന്ന വ്യാസ മഹർഷി എഴുതിയ മഹാഭാരത കഥയിലെ പ്രധാന വിഷയം പാണ്ഡുപുത്രന്മാരായ പാണ്ഡവരും ധൃതരാഷ്ട്രപുത്രന്മാരായ കൗരവരും തമ്മിലുള്ള ശത്രുതയും കുടിപ്പകയും യുദ്ധവുമാണ്. ഇതിൻ്റെ ഭാഗമായി കൗരവർ പാണ്ഡവരെ ചൂതുകളിക്ക് ക്ഷണിക്കുന്നതും ചൂതുകളിയിൽ കൗരവരോട് തോറ്റ് രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് പഞ്ചപാണ്ഡവരായ യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും ധർമ്മപത്നിയായ ദ്രൗപതിയോടൊപ്പം വനവാസത്തിന് പോയത് എന്നാണ് BC 1000 ആണ്ടിന് മുമ്പ് നടന്ന മഹാഭാരത യുദ്ധം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ മഹാഭാരത കഥയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 13 വർഷക്കാലത്തെ വനവാസത്തിനിടയിലാണ് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂർ നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന മലയുടെ മുകളിലുള്ള പാറയിൽ വന്ന് താമസിച്ചതും കൗരവരുടെ കണ്ണിൽപ്പെടാതെ പാറയുടെ മുകളിൽ താമസമാക്കുന്നതിനായി വിചിത്ര ആകൃതിയിലുള്ള പാറകൾ ഉപയോഗിച്ച് നടത്തിയ ചില നിർമ്മിതികളാണ് പാറയെ മനോഹരമാക്കിയത്. പിന്നീട് പഞ്ചപാണ്ഡവർ താമസിച്ച പാറ പാണ്ഡവൻ പാറ എന്ന പേരിൽ അറിയപ്പെട്ടതും എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവർ പാണ്ഡവൻ പാറയിൽ താമസിച്ചിരുന്ന കാലത്ത് ആരാധന നടത്തിയിരുന്ന ചെങ്ങന്നൂരിനും സമീപത്തുമുള്ള ക്ഷേത്രങ്ങളെ പഞ്ചപാണ്ഡവർ ക്ഷേത്രങ്ങൾ എന്ന് അറിയപ്പെട്ടു വരുന്നത്. പാണ്ഡവൻ പാറയ്ക്ക് മറ്റു പാറകൾക്കില്ലാത്ത നിരവധി പ്രത്യേകതകളും അത്ഭുത കാഴ്ചകളുമാണുള്ളത്. ഈ മനോഹര കാഴ്ച പങ്കുവെക്കുകയാണ് ശിവാലയ മീഡിയ. ചെങ്ങന്നൂർ നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന പാണ്ഡവൻ പാറയിലെത്താൻ ചെങ്ങന്നൂർ നഗരഹൃദയത്തിൽ നിന്നും രണ്ടു വഴികളാണുള്ളത്. ഒന്ന്, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും കല്ലുവരമ്പ് വഴി 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാണ്ഡവൻ പാറയിലെത്താൻ. മറ്റൊരു വഴി MC റോഡിൽ ചെങ്ങന്നൂർ SNDP ഗുരുക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാണ്ഡവൻ പാറയിലെത്താം. MC റോഡ് വഴി ചെങ്ങന്നൂർ SNDP ഗുരുക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലൂടെ പാണ്ഡവൻ പാറയിൽ എത്തുന്നവർക്ക് ആദ്യം കാണാൻ കഴിയുന്നത് വായ തുറന്ന നിലയിൽ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറയാണ്. ഒന്ന് കയറി നോക്കിയാൽ കാണാൻ കഴിയും ഒരിക്കലും വറ്റാത്ത നിലയിലുള്ള കുളം. ഈ കുളത്തിന് പാലാഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കുളത്തിലെ വെള്ളമാണ് പാണ്ഡവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. ഈ കുളത്തിനടിയിലൂടെ വലിയ ഗുഹ ഉണ്ടായിരുന്നതായും ഐതിഹ്യത്തിൽ പറയുന്നു. ഒരിക്കലും വറ്റാത്ത പാറയ്ക്കുള്ളിലെ കുളം
കേരളത്തിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് അല്പം മുന്നോട്ട് നടന്നാൽ പാണ്ഡവൻ പാറയുടെ മുകളിലേക്ക് കയറുവാനുള്ള പ്രവേശന കവാടവും പാറയ്ക്കു മുകളിലായുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ അല്പം മുന്നോട്ട് നടന്നാൽ കാണാൻ കഴിയും മനോഹരമായ പടിപ്പുരക്കല്ല്. പഞ്ചപാണ്ഡവർക്ക് കൗരവരുടെ കണ്ണിൽപ്പെടാതെ വിശ്രമിക്കുന്നതിനായി ഭീമൻ വലിയ പാറക്കല്ല് വെച്ചുണ്ടാക്കിയതാണ് പടിപ്പുരക്കല്ല് എന്നാണ് ഐതിഹ്യം. വലിയ പാറക്കെട്ടിനു മുകളിൽ ഉള്ള ചെറു പാറകൾക്ക് മുകളിലായി മറിഞ്ഞു വീഴാത്ത തരത്തിൽ വലിയ പാറക്കല്ല് വെച്ചുണ്ടാക്കിയ പടിപ്പുരക്കല്ല് എന്നും മനോഹര കാഴ്ചയാണ്. യന്ത്ര സാമഗ്രികളുടെ കടന്നു വരവിന് മുമ്പ് ഒരു തരത്തിലും താഴെ വീഴാത്ത തരത്തിൽ പാറകൾക്ക് മുകളിൽ വലിയ പാറക്കല്ല് വെച്ചുണ്ടാക്കിയ പടിപ്പുരക്കല്ല് കേരളത്തിൽ തന്നെ അപൂർവ കാഴ്ചയാണ്. പടിപ്പുരക്കല്ലിന് സമീപത്ത് നിന്നും അല്പം മുന്നോട്ട് നടന്നാൽ വലിയ പാറക്കെട്ടിൻ്റെ അതിർത്തിയിലെത്താം. അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും വലിയ പാറക്കെട്ടുകൾക്ക് മുകളിലായി വലിയ പാറക്കല്ലുകൾ അടുക്കി വച്ച നിലയിലുള്ള മനോഹര കാഴ്ച. ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നതിനും ചെങ്ങന്നൂരിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കഴിയും. വിവിധ ആകൃതിയിലുള്ള ഉരുളൻ പാറകൾ അടുക്കിയ നിലയിലുള്ള ഈ കാഴ്ച കേരളത്തിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന മനോഹര കാഴ്ചയാണ്. ഇതിനോടൊപ്പം തന്നെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന മദ്ദളപ്പാറയും പാണ്ഡവൻ പാറയുടെ തന്നെ പ്രത്യേകതയാണ്. ഇവിടെ നിന്നും പാറ ഇടുക്കിലൂടെ താഴോട്ടിറങ്ങിയാൽ ക്ഷേത്രത്തിൻ്റെ പിൻപിലെത്താം. ക്ഷേത്രത്തിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ താമരയുടെ ഇതൾ പോലെ മുകൾ വശമുള്ള മനോഹരമായ താമരക്കല്ല് കാണാം. താമരയുടെ മനോഹര കാഴ്ച മലയാളികൾക്ക് പുതുമയല്ലെങ്കിലും താമരയുടെ ഇതൾ പോലെ മുകൾ വശമുള്ള താമരക്കല്ല് മലയാളിക്ക് പുത്തൻ അനുഭവം തന്നെയാണ്. അത്ര മനോഹരമായ രീതിയിലുള്ള താമരക്കല്ല് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ പാണ്ഡവൻ പാറയിൽ കാണാൻ കഴിയുന്നത്. താമരക്കല്ലിനോട് ചേർന്ന് തന്നെ വലിയ രണ്ട് ഉരുളൻ പാറ കല്ലുകളും കാണാം. അവിടെ നിന്നും അല്പം താഴെ ഇറങ്ങി നോക്കിയാൽ കാണാൻ കഴിയും താമരക്കല്ലിന് സമീപത്തായുള്ള പാറക്കല്ലിനടിയിൽ ഗുഹയുടെ രൂപത്തിലുള്ള കുഴി. ഈ മനോഹര കാഴ്ച കണ്ട ശേഷം താമരക്കല്ലിന് സമീപത്തുകൂടി അല്പം മുന്നോട്ട് നടന്നാൽ കാണാൻ കഴിയും ഭീമൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ കാലടിക്കല്ലും പഞ്ചപാണ്ഡവർ വിശ്രമിച്ചുവെന്ന് കരുതുന്ന കസേരക്കല്ലും. അതിനു മുൻപിലായി പാറയ്ക്ക് മുകളിലായി സ്ഥാപിച്ച നിലയിലുള്ള കൂറ്റൻ പാറക്കല്ലും. ദൂരെ നിന്ന് നോക്കിയാൽ കസേരക്കല്ല് കാണാൻ കഴിയാത്ത തരത്തിൽ വലിയ പാറക്കല്ലുകൊണ്ട് കസേരക്കല്ലിനെ മറയ്ക്കുന്ന തരത്തിൽ വച്ചിരിക്കുന്ന കല്ലും അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. അവിടെ നിന്നും തിരികെ വന്ന് പടിപ്പുരക്കല്ലിന് സമീപത്തുള്ള പാറയുടെ മുകളിലെത്തിയാൽ ചെങ്ങന്നൂർ നഗര ഹൃദയത്തിൻ്റെ മനോഹര കാഴ്ച കാണാൻ കഴിയും. ലോകത്തിലെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പ്രഥമസ്ഥാനം കരസ്ഥമാക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമെന്നറിയപ്പെടുന്ന വ്യാസ മഹർഷി എഴുതിയ മഹാഭാരത കഥയിൽ പറയുന്ന പഞ്ചപാണ്ഡവരായ യുധിഷ്ഠിരനും അർജുനനും ഭീമനും നകുലനും സഹദേവനും ധർമ്മപത്നി ദ്രൗപദിയോടൊപ്പമുള്ള വനവാസ കാലം ചെങ്ങന്നൂർ നഗര ഹൃദയത്തിലെ
ഈ പാറക്കെട്ടിൽ വന്നു താമസിച്ചു എന്നതിൻ്റെ അടയാളങ്ങളും നേർക്കാഴ്ചകളുമാണ് ശിവാലയ മീഡിയ പങ്കുവെക്കുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന മനോഹര കാഴ്ചയൊരുക്കുന്ന പാണ്ഡവൻ പാറയുടെ നേർക്കാഴ്ചയാണ് ശിവാലയ മീഡിയ ഈ പരമ്പരയിലൂടെ അവതരിപ്പിക്കുന്നത്.